അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത് എത്രത്തോളം നമുക്കറിയാം. അത് പക്ഷെ ഒരു തെറ്റുമില്ല. അതല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ആണും പെണ്ണും തമ്മില് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടിരിക്കാൻ ഒരിക്കലും പറ്റും? പറ്റും, തീർച്ചയായിട്ടും പറ്റും. അപ്പൊ കുറച്ചെത്തുമ്പോ പറഞ്ഞാൽ അങ്ങനെ പറ്റൂല. പറ്റൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നീ ഇപ്പൊ ഒരു ആ പെണ്ണിനെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പോണ എന്തിന്റെ അർത്ഥത്തിൽ? നിനക്ക് ഇവിടെ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടോ അല്ലാണ്ട് ആ പെണ്ണിൽ ഒരു അതൊരു ഓപ്പോസിറ്റ് സെക്സ് ആയതുകൊണ്ടാണ് നിനക്ക് അതിനോട് ആകർഷണം തോന്നുന്നത്? അല്ലാതെ അത് അതില് ആ പെണ്ണിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വിശേഷം തോന്നിട്ട അങ്ങനൊന്നുമല്ല. നീ അതിന്റെ സൗഹൃദം അല്ല അടുപ്പം എന്ന് പറഞ്ഞ നീ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇത്രയും നീ അതിന് സമയം ചെലവഴിച്ച് ഇത്രയും ഇതായിട്ട് പോവൂല. പൊതുവെ പറ ഞാനതാണ് പറഞ്ഞത്, നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവിലുള്ള കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫേസ്ബുക്ക് ആയാലും ഇതിലായാലും വന്ന ബന്ധങ്ങള് നമ്മളൊരു ഒരു പെണ്ണായിട്ട് ചാറ്റ് ചെയ്യാൻ കാണിക്കുന്ന ഒരു വ്യഗ്രത വേറൊരാളായിട്ട് ചാറ്റ് ചെയ്യാൻ കാണിക്കൂല. അതില് ഇപ്പൊ നീ ഞാനത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ഞാനല്ല ചോദിക്കണം, ഈ ഒരു ചെക്ക ഒരാണും ഒരു പെണ്ണിനും തമ്മിൽ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടിരിക്കാൻ പറ്റൂല? ഇരിക്കാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. നല്ലത് പരസ്പരം. അപ്പൊ നേരത്തെ പറഞ്ഞാൽ പറ്റൂല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കും, അങ്ങനത്തെ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കും, നല്ല സുഹൃത്ത് ബന്ധമാണ്, നല്ല ഒരു ഇതായിട്ടിരിക്കണം. നിങ്ങൾ രാത്രി ഒരു റൂമിൽ ഒരുമിച്ച് കിടക്കണം എന്ന് വിചാരിക്കും, കിടക്കേണ്ട അല്ലെങ്കിൽ ഒരു റൂമിൽ തങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ നിനക്ക് ആ പെണ്ണിനോട് അങ്ങനെ ഒരു വികാരം തോന്നൂല എന്ന് പറയാൻ പറ്റുമോ നിനക്ക്? എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഭൂരിഭാഗം മനുഷ്യന്റെയും കാര്യമാണ്. നിന്നെ പോലെയുള്ള കുറച്ച് ടിപ്പിക്കൽ ആൾക്കാർക്ക് അങ്ങനെ തോന്നുമായിരിക്കും. ടിപ്പിക്കൽ ആൾക്കാരിക്കല്ല, മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഹോമോ സാപ്പിയൻസ് എന്നുള്ള ഇതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ പെടുന്ന ആൾക്കാരെങ്കിൽ അങ്ങനെ തോന്നും. അതിൽ തോന്നുന്നതിനൊരു തെറ്റുമില്ല. തെറ്റൊക്കെ അവനെങ്ങനെയാണ്, ആ പെണ്ണിന്റെ സമ്മതമില്ല, നീ ആ പെണ്ണിനെ അവിടെ ചെറിയ റേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കടന്നാക്കണേക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതൊരു തെറ്റാണ്. ആ പെണ്ണിന്റെ സമ്മതം നീ ഒന്നും തൊട്ടപ്പോ ആ പെണ്ണ് അതിലൊരു ഇതും കാണിച്ചില്ല, അതായത് ഒരു അകൽച്ചയും കാണിച്ചില്ല. അത് തുടരാൻ എന്തിനാണ്? തുടരണെന്തിനാണ്? തുടരണേ എന്തിനാന്ന് വെച്ചാ എനിക്ക് തോന്നുന്നു തൊടും തൊടൂല എന്ന് നീ പറയരുത്. നീ നിന്നെ ഞാൻ ഞാൻ പൊതുവായ ആൾക്കാരാണ്. അതാ ഇതിപ്പൊ ഈ അങ്ങനെ ഞാൻ അങ്ങനൊന്നും ആവൂല. എനിക്ക് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത് കപട സദാചാരം അതാണ് പറഞ്ഞത്. ഈ ക്രിസ്തഫ് ലവനെയൊക്കെ എടുക്കണേ അവർക്ക് എന്താണ്, രണ്ടു ഒരാണും പെണ്ണും റോഡിൽ നിന്ന് കിസ് ചെയ്ത് ഇവർക്ക് ഇവർക്ക് എന്താണ്? അതിന് ഞാൻ സപ്പോർട്ട് ആവുന്നല്ലോ. നീ അതിന് സപ്പോർട്ട് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് അതൊക്കെ ഒരു കപട സദാചാരത്തിന്റെ ഭാഗമാണ്. ഞാൻ ആണ് പെണ്ണുങ്ങളെ എന്റെ സഹോദരിമാരായിട്ട് മാത്രമേ കാണുള്ളൂ. എന്ത് സഹോദരി, ഇവനൊരവസരം ഇരുട്ട് മുറി കിട്ടുക കഴിഞ്ഞാൽ ഞാൻ ചോദിക്കണം, അത് എന്തിനാണ് അങ്ങനെ കീർപ്പിടിക്കണ? അത് അവന്റെ മനസ്സിന്റെ കുഴപ്പമല്ലേ? അവന്റെ മനസ്സിന്റെ കുഴപ്പം കീർപ്പിടിക്കണതാണ് കുഴപ്പം. അത് ഇവരിപ്പോ ഒരു സൗഹൃദ ഒരു സെക്സിലേക്ക് പോയത് കൊണ്ടോ അല്ല, അതൊന്നും ഒരു ഒരിക്കലും ഒരു തെറ്റല്ല. ഇത് ഞാൻ അത് ഒരു സെക്സിലേക്ക് രണ്ട് ആൾക്കാർ തമ്മിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തെറ്റാണെന്ന തെറ്റാണെന്ന് ഞാൻ പറയണില്ല. ഞാൻ ചോദിച്ചതൊന്നുമല്ല, ഈ ഒരാളും പെണ്ണും തമ്മിൽ ഒരു ഇരുട്ടുമുറി കിട്ടിയാലും എന്തൊക്കെ സാഹചര്യം വന്നാലും ഇവർക്ക് ഇങ്ങനെ അങ്ങനെ ഇരിക്കാനും പറ്റും. പക്ഷെ അത് അങ്ങനത്തെ റിലേഷൻ ആയിരിക്കണം, അതിന്റെ ഡെപ്ത് അങ്ങനെ ആയിരിക്കണം. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഡെപ്ത് ഉണ്ടാവില്ല. നിനക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഫ്രണ്ട് ഉണ്ടാവുന്ന നീ പിന്നെ പെണ്ണിന്റെ നെഞ്ചത്തേക്ക് കയറണെന്തിനാണ്? വളരെ വിരളായിരിക്കും അങ്ങനത്തെ ഫ്രണ്ട്സുകള്. ആ ഞാനെന്നാ വിരളത്തിൽപ്പെട്ട ആളായിരിക്കും. അങ്ങനെ അത് നീ ആയിരിക്കും സമ്മതിക്കണം. പിന്നെ എല്ലാരും അങ്ങനെ അടച്ചു കുത്തി പറഞ്ഞാലോ.